പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു 5 kW ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കായംകുളത്ത് ഗോവിന്ദമുട്ട എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനേഡിയൻ്റെ സോളാർ പാനലും അതേപോലെ സോഫാറിൻ്റെ ഇൻവെർട്ടറും ചേർന്ന ഒരു 5 kW നല്ല പ്രൊഡക്ഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് നമുക്ക് പെർ മന്ത് കിട്ടുന്ന പ്രൊഡക്ഷൻ്റെ ഏകദേശം ഒരു ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെയാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാനലിൻ്റെ ദൃശ്യത്തിലോട്ടൊന്ന് പോയിട്ട് വരാം. ഓക്കെ, സോളാർ വെച്ചേക്കുന്നു ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ 2 സ്ട്രിംഗ് ആയിട്ടാണ് നമ്മളിവിടെ പാനൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം വീടിന് നല്ല കൂളിങ്ങും കിട്ടും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ ഒരു കാർ ഷെഡ് ഉണ്ടോ, ഈ കാർ ഷെഡിലാണ് ഇവിടെ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതേപോലെ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടാണ് നമ്മുടെ റെഫറൻസ് മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് റെഫറൻസ് മീറ്ററാണ്. അതേപോലെ കെ എസ് ഇ ബി മീറ്റർ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത നെറ്റ് മീറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഈ ഇരിക്കുന്നതിനകത്ത് നെറ്റ് മീറ്റർ എന്ന് പറയുന്നത് മൈനസ് ഈ കാണുന്ന ഫ്രീക്വൻസി, ഈ കാണുന്ന നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും യൂണിറ്റ്, അതായത് 107 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇൻവെർട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത് ആക്ച്വലി DC-DB ഡ്യുവൽ സ്ട്രിങ്ങിനുള്ള ബോക്സാണ് ഈ കാണുന്നത്. അതേപോലെ ഈ AC-DB ഇത് നമ്മുടെ സോഫാറിൻ്റെ മെഷീനാണ് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ കേബിൾ ഐഡൻറ്റിഫിക്കേഷൻ ഫ്യൂറൂൾസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് നല്ല ഇൻഡസ്ട്രിയൽ രീതിയിൽ സ്റ്റാൻഡേർഡിലാണ് നമ്മളിതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇവിടെ നിന്ന് നമുക്ക് AC-DB DC-DB എർത്ത് നമ്മൾ ഇവിടുത്തെ ഇൻ്റർലോക്ക് വഴി നമ്മൾ നേരെ സെറ്റാക്കിയിരിക്കുന്നത്. ഇവിടെ DC-യും അതേപോലെ ഈ സൈഡിൽ ഇവിടെ AC-യാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഇൻ്റർലോക്ക് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്ട്രക്ചറിലെ എർത്തും ലൈറ്റനിങ് അറസ്റ്ററിൻ്റെ ഒക്കെ എർത്ത് അപ്പുറത്താണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ.